എല്ലാവർക്കും മലയാള ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ നാല് യൂണിറ്റുകൾ പിന്നിട്ടു അല്ലേ, നമ്മുടെ അഞ്ചാമത്തെ യൂണിറ്റായ വഴിവിളക്ക്. ഇതിൽ നമ്മെ നല്ല വഴികൾ കാണിച്ചു തന്ന ഒരുപാട് മഹാന്മാരുടെ കഥകളാണ് പ്രതിപാദിക്കുന്നത്. ഓരോ വ്യക്തിയും അവരുടെ സ്വഭാവ രൂപീകരണത്തിന് അവരുടെ ചുറ്റുപാടുകളും ചുറ്റുമുള്ള വ്യക്തികളും ജീവജാലങ്ങളും ഒക്കെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. നമ്മൾ നമ്മുടെ കൂടെ ഉള്ള ജീവജാലങ്ങളോടും വ്യക്തികളോടും എല്ലാം അറിവും സ്നേഹവും കാണിക്കണം അല്ലേ. പ്രകൃതിയിലുള്ള എല്ലാറ്റിനെയും സ്നേഹത്തോടെയും അലിവോടെയും വേണം നമ്മൾ നോക്കിക്കാണാൻ. അങ്ങനെ ജീവിതത്തിലെ നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനും ഈ യൂണിറ്റിലെ പാഠഭാഗങ്ങൾ നമ്മെ സഹായിക്കും. വഴിവിളക്ക് നോക്കൂ. വള്ളത്തോൾ നാരായണ മേനോൻ ഗാന്ധിജിയെക്കുറിച്ച് രചിച്ച എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിലെ രണ്ട് വരികൾ നമുക്ക് നോക്കാം. ലോകമേ തറവാട് തനിക്കി ചെടികളും പുലികളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. എന്താ അതിൻ്റെ അർത്ഥം? ലോകമേ തറവാട് തനിക്കി ചെടികളും പുലികളും പുഴുക്കളും കൂടിത്തൻ കുടുംബക്കാർ. അപ്പോൾ ലോകം നമ്മുടെ തറവാടാണ് അല്ലേ. അതിലാരെല്ലാമുണ്ട്? ചെടികളുണ്ട്, പുഴുക്കളുണ്ട്, പുഴുക്കളുണ്ട്, മറ്റെല്ലാ ജീവജാലങ്ങളും എല്ലാവരും നമ്മുടെ കുടുംബക്കാരാണ് അല്ലേ. നമ്മുടെ തറവാട്ടിലാണെങ്കിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? ആ മാതാപിതാക്കൾ, പിന്നെ വലിയച്ഛൻ വലിയമ്മ, അതേപോലെ തന്നെ അമ്മാവൻ, അങ്ങനെയുള്ള ബന്ധുമിത്രാദികളെല്ലാവരും ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മളുടെ ചുറ്റുപാടുമുള്ള എല്ലാ ജീവജാലങ്ങളും നമ്മുടെ തറവാട്ടിലുള്ളവരാണ് അല്ലേ. പക്ഷേ ഈ ലോകമെന്ന തറവാട്ടിൽ നമുക്ക് കുടുംബക്കാരായി ഒരുപാട് പേരുണ്ട്. പക്ഷെ എല്ലാവരെയും നമ്മൾ ഒരുപോലെയാണോ സ്നേഹിക്കുന്നത്? അല്ലല്ലോ അല്ലേ. ഇതിൽ നമ്മൾക്ക് ചിലരോട് അധികം സ്നേഹം ഉണ്ടാവും. നമ്മൾക്ക് ആരോടാണ് കൂടുതൽ സ്നേഹം ഉണ്ടാവുക? എല്ലാവരെയും ഒരുപോലെയാണോ സ്നേഹിക്കുന്നത്? നമുക്കിവിടെ സ്നേഹം എന്ന കവിത ഒന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ലോകമെന്ന തറവാട്ടിൽ ഒരുപാട് ആൾക്കാരുണ്ട്. പൂക്കൾ, പുഴുക്കൾ, മൃഗങ്ങൾ, പക്ഷി ലതാദികൾ എല്ലാവരും അല്ലേ. നമ്മുടെ കുടുംബക്കാരും എല്ലാവരും ഉണ്ട്. പക്ഷെ ഇതിൽ നമ്മൾ ആരെയാണ് അധികം സ്നേഹിക്കുന്നത്? ഇവിടെ കവിത നോക്കൂ. കിളിമാനൂർ രമാകാന്തം രചിച്ച സ്നേഹം എന്ന കവിത നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഇവിടെ കവി നമ്മളോട് ചോദിക്കുന്നത് എന്താണെന്ന് നോക്കൂ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ മിഴികളിൽ ചുണ്ട് ചേർത്തൊരന്നമ്മയെ കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ ചുവടു താങ്ങി തുണച്ചൊരി മണ്ണിനെ പിറവിയോടൊത്ത് കണ്ട നബസിനെ മധുരമോറും മനുഷ്യവചസ്സിനെ കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗത്തിനെ കുളിച്ചൂടുന്ന സുപ്രഭാതത്തിനെ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ അഴകിൽ മുങ്ങിയോ ഇന്ദ്രധനുസിനെ അലിമുകാട്ടുന്ന കാർമേക പാളിയെ നിഴൽ നിരത്തുന്ന നിശബ്ദരാത്രിയെ അഴലകറ്റുവാൻ എത്തും പകലിനെ. ഇതിൽ ആരെയാണ് നമ്മൾ ആദ്യം സ്നേഹിച്ചത്? അതാരെയാണ് നമ്മൾ കൂടുതൽ സ്നേഹിക്കുന്നത്? ഇതൊരു ചോദ്യമാണ് അല്ലേ. ഇവിടെ നോക്കൂ. ഇവിടെ സ്നേഹിച്ചതാദ്യമായി ആരെ ഞാൻ മിഴികളിൽ ചുണ്ട് ചേർത്തൊരന്നമ്മയെ അല്ലേ. നമ്മൾ കുട്ടികൾ ജനിച്ചാൽ ആദ്യം കാണുന്ന അവരുടെ അമ്മയാണല്ലേ. അമ്മ സ്നേഹത്തോടെ
ചുണ്ടുകളിൽ ചേർത്ത് ഉമ്മ വയ്ക്കുന്നു. അപ്പ മിഴികൾ ചുണ്ട് ചേർത്ത് ഒരു ഉമ്മ വയ്ക്കുന്ന അമ്മയാണോ നമ്മൾ ആദ്യമായി സ്നേഹിച്ചത്? ഇവിടെ സ്നേഹിച്ച താര ഞാൻ ആദ്യമായി മിഴികളിൽ ചുണ്ട് ചേർത്തൊരന്നമ്മയെ. പിന്നെയോ കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ. അതെയോ, കവിത ചൊല്ലി പഠിപ്പിച്ച അച്ഛനെയാണോ? പിന്നെയോ നമുക്ക് അറിവ് പകർന്നു തന്നല്ലേ. പിന്നെയോ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ. ഗുരു നമുക്ക് എന്താ ചെയ്തു തരുന്നത്? ആ നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള അറിവുകൾ പകർന്നു തരുന്നു അല്ലേ. അപ്പൊ നമ്മൾ ആദ്യമായി സ്നേഹിച്ചത് അമ്മയാണോ അച്ഛനെയാണോ ഗുരുനാഥനെയാണോ? പിന്നെയോ നമ്മൾ ആദ്യമായി നടക്കാൻ പഠിച്ചപ്പോൾ അല്ലേ നമ്മൾ വീഴാതെ നമ്മളെ താങ്ങിയതാരാണ്? ചുവട് താങ്ങി തുണച്ചൊടി മണ്ണിനെ. നമ്മളെ വീഴാതെ നമ്മളെ കാത്തു സൂക്ഷിച്ച മണ്ണിനെയാണോ നമ്മൾ ആദ്യമായി സ്നേഹിച്ചത്? ഇവിടെ സ്നേഹിച്ചതാദ്യമായി എന്തിനെ? ചുവട് താങ്ങി തുണച്ചൊടി മണ്ണിനെ. പിറവിയോടൊത്ത് കണ്ട നബസിനെ. നമ്മൾ ജനിച്ചപ്പോൾ തന്നെ കണ്ട നബസ്, ആകാശം, ആകാശത്തെയാണോ? മധുരമോറും മനുഷ്യവചസിനെ. മധുരമൂർന്ന നമ്മളോട് നന്നായി സംസാരിക്കുന്ന മനുഷ്യരുടെ വാക്കുകളെയാണോ നമ്മൾ ആരെയാണ് ആദ്യമായിട്ട് സ്നേഹിച്ചത്? കിളികൾ വാർത്തുന്ന മുദ്രാഗത്തിനെ. കുളിർ ചൂടുന്ന സുപ്രഭാതത്തിനെ. അതേപോലെ തന്നെ നമുക്ക് കുളിർ തണുപ്പും തരുന്ന ആ പ്രഭാതത്തിനെയാണോ അതികൾ? അതെയോ, കിളികൾ വാഴ്ത്തി പാടുന്ന ആ മുഗ്ധ മനോഹരമായ രാഗത്തിനെയാണോ നമ്മൾ സ്നേഹിച്ചത്? പിന്നെയോ എന്താ കവി ചോദിക്കുന്നത്? ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യയെ, ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ. നമ്മുടെ ഹൃദയരാഗം ചുവപ്പിച്ച സന്ധ്യ അല്ലേ, സന്ധ്യ ആ സമയത്തെയാണോ? അതേപോലെ നമ്മളുടെ ഇരുട്ടിനെ നീക്കുന്ന സൂര്യനെയാണോ നമ്മൾ ആദ്യമായി സ്നേഹിച്ചത്? അഴകിൽ മുങ്ങിയോർ ഇന്ദ്രധനുസിനെ. അലിവ് കാട്ടുന്ന കാർമേഘപാളിയെ. അതുപോലെ തന്നെ അഴകിൽ മുങ്ങിയ ഇന്ദ്രധനുസ് എന്ന് പറഞ്ഞാൽ മഴവില്ല അല്ലേ, മഴവില് ഏഴഴകാണ്, നല്ല കാണാൻ നല്ല മനോഹരമാണ്. അപ്പൊ അങ്ങനെ മനോഹരമായ ഇന്ദ്രധനുസിനെയാണോ നമ്മളോട് സ്നേഹം കാട്ടുന്ന കാർമേഘം? എങ്ങനെയാ കാർമേക സ്നേഹം കാണിക്കുക? ആ എല്ലാവർക്കും ജീവിക്കണമെങ്കിൽ എല്ലാ ജീവജാലങ്ങൾക്കും അവരുടെ ദാഹം അകറ്റാൻ വെള്ളം ആവശ്യമുണ്ട് അല്ലേ, ജലം. അപ്പം നമുക്ക് ജലം തരുന്നതാരാണ്? ഈ കാർമേക പാളികളുടെ നമ്മളോട് അലിവ് തോന്നുന്നത് കൊണ്ടാണ് മഴ പെയ്ച്ച് നമുക്ക് ദാഹജലം തരുന്നത്. അപ്പം നമ്മൾ അലിവ് കാട്ടുന്ന കാർമേകത്തെയാണോ സ്നേഹിച്ചത്? ഇന്ദ്രധനുസിനെയാണോ സ്നേഹിച്ചത്? അതുപോലെ നമ്മുടെ ഇരുട് അകറ്റുന്ന സൗവർണ സൂര്യനെയാണോ സ്നേഹിച്ചത്? നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെ. അഴലകറ്റുവാനെത്തും പകലിനെ. അതുപോലെ തന്നെ നമ്മുടെ നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയാണോ നമ്മൾ, നിശബ്ദമായ രാത്രിയാണോ നമ്മൾ സ്നേഹിച്ചത്? അതുപോലെ തന്നെ നമ്മുടെ ദുഃഖം അകറ്റുന്ന പകലിനെയാണോ നമ്മൾ കൂടുതൽ സ്നേഹിച്ചത് അല്ലേ. സ്നേഹം എന്ന കവിതയിൽ കവി നമ്മളോട് ചോദിക്കുകയാണ് നമ്മൾ ആരെയാണ് ആദ്യമായി സ്നേഹിച്ചത്. അപ്പോൾ കവിത എല്ലാവരും ഒരു നാലഞ്ച് പ്രാവശ്യം വായിക്കുക. അതിൽ അറിയാത്ത വാക്കുകൾ, ബുദ്ധിമുട്ടുള്ള വാക്കുകൾ, അർത്ഥം അറിയാത്ത ഒരുപാട് വാക്കുകളുണ്ട് അല്ലേ. നോക്കൂ, മിഴികൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്, മിഴികൾ കണ്ണുകൾ. പിന്നെയോ ഗുരുനാഥൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ പഠിപ്പിച്ച ആൾ, നമ്മൾക്ക് അറിവ് പകർന്ന് തരുന്ന ആൾ, ടീച്ചർ ഇപ്പൊ പറയുകയാണെങ്കിൽ ടീച്ചർ അല്ലേ. പിന്നെയോ നബസ്, നബസ് ആകാശം. വചസ് വാക്ക്, സുപ്രഭാതം അറിയാം. പിന്നെ അഴക് ഭംഗി, ഇന്ദ്രധനുസ് മഴവില്ല. അഴൽ ദുഃഖം, ഇവിടെ പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, നബസ് ആകാശം, വചസ് വാക്ക്, ഇന്ദ്രധനുസ് മഴവില്ല, അഴൽ ദുഃഖം. ഈ വാക്കുകളൊക്കെ വാക്കും അതിൻ്റെ അർത്ഥങ്ങളും നിങ്ങളുടെ പദശേഖരത്തിലേക്ക് എഴുതണം. കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വരികൾ എഴുതാം. ആ വരികളിൽ നൽകുന്ന സന്ദേശങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഈ കവിതയ്ക്ക് വേറെ ഒരു തലക്കെട്ട് നൽകാം.
ഈണം കണ്ടെത്താൻ പിന്നെ നോക്കൂ കണ്ടെത്താൻ പറയാം അമ്മ അച്ഛൻ ഗുരുനാഥൻ എന്നിവർ എങ്ങനെയാണ് കുട്ടിയെ വളർത്തിയത് അമ്മ എങ്ങനെയാണ് പറഞ്ഞില്ലേ മിഴികളിൽ ഇട്ടുകൊണ്ട് ചേർത്തുരഞ്ഞ അമ്മയെ ആ മിഴികളിൽ അതായത് കുട്ടിയെ ഉമ്മ വെച്ചാണ് അമ്മ വളർത്തിയത് പിന്നെയോ അച്ഛനോ കവിത ചൊല്ലി പഠിപ്പിച്ചൊരച്ഛനെ അച്ഛൻ എന്ത് ചെയ്തു കുട്ടികൾക്ക് കവിതയൊക്കെ ചൊല്ലി പഠിപ്പിച്ചു കൊടുത്തു പിന്നെ ഗുരുനാഥനോ ഗുരുനാഥൻ എന്താ ചെയ്തത് വഴി ഒരുക്കി കൊടുത്തു അല്ലേ എന്താ അറിവ് പകർന്നു കൊടുത്ത് നല്ല വഴികളിലൂടെ സഞ്ചരിക്കാനുള്ള കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇതെല്ലാമാണ് ചെയ്തത് പിന്നെ നോക്കൂ രണ്ടാമത്തെ ചോദ്യം പ്രകൃതിയിലെ ഏതൊക്കെ അനുഭവങ്ങളെയാണ് കുട്ടി സ്നേഹിച്ചത് ഏതൊക്കെയാണ് കവിത ചൊല്ലി പഠിപ്പിച്ച അച്ഛനെ വിളികൾ ചൂണ്ടി ചേർത്തൊരമ്മയെ ചുവട് താങ്ങി തുണച്ച മണ്ണിനെ കിളികൾ വാറ്റുന്ന മുഗ്ധരാഗത്തിനെ അഴകിൽ മുങ്ങിയ ഇന്ദ്രധനുസിനെ നിശബ്ദ രാത്രിയെ അടുത്തകറ്റുകൾ വന്ന പകൽ ഇതിനൊക്കെയാണ് കുട്ടി സ്നേഹിച്ചത് അല്ലെ പ്രകൃതിയിലെ മറ്റ് അനുഭവങ്ങൾ അല്ലെ എന്തിനൊക്കെയാണ് കുട്ടി സ്നേഹിച്ചത് അതുപോലെ നോക്കൂ നടക്കാൻ പഠിപ്പിച്ചത് ഭൂമിയാണെന്ന് സൂചിപ്പിക്കുന്ന വരി ഏത് അല്ലെ നടക്കാൻ പഠിപ്പിച്ച എന്താ പറഞ്ഞിട്ടുണ്ടെ ചുവട് താങ്ങി തുണച്ചൊരി മണ്ണിനെ നമ്മളെ നമ്മൾ വീഴാതെ അല്ലേ നടക്കാൻ പഠിക്കുമ്പോൾ വീഴാതെ നമ്മളെ താങ്ങി താങ്ങിയതാരാണ് ഭൂമി അല്ലേ മണ്ണ് അടുത്തത് കൂട്ടിച്ചേർക്കാം കുളിരി ചൂടുന്ന സുപ്രഭാതം നമ്മുടെ കവിതയിൽ ശ്രദ്ധിച്ചു നോക്കൂ ഏതൊക്കെ വരികളെയാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് കുളിരി ചൂടുന്ന സുപ്രഭാതം പിന്നെയോ മുഗ്ധരാഗം ആ എന്ത് എങ്ങനെയുള്ള മുഗ്ധരാഗാണ് കിളികൾ വാഴ്ത്തുന്ന അല്ലെ കിളികൾ വാഴ്ത്തുന്ന മുഗ്ധരാഗം സന്ധ്യയെ ചോപ്പിക്കുന്നത് ആരാണ് സന്ധ്യയെ ചോപ്പിച്ചത് ഹൃദയരാഗം അല്ലേ പിന്നെയോ സൗവർണ സൂര്യൻ എന്താ ചെയ്തത് ഇരുളു നീക്കുന്നു അല്ലെ ഇരുളു നീക്കുന്ന സൗവർണ സൂര്യനെ പിന്നെയോ അഴകിൽ മുങ്ങിയത് ആരാണ് അഴകിൽ മുങ്ങിയത് ഇന്ദ്രധനുസ് അതുപോലെ തന്നെ കാർമേഘം എന്താ ചെയ്തത് കാർമേഘം അലിവ് കാട്ടും കാട്ടി നമ്മളോട് അല്ലേ കാട്ടുന്നു അപ്പൊ അലിവ് കാട്ടുന്ന കാർമേഘം പിന്നെയോ അതേപോലെ നിങ്ങൾ വേറൊന്നും എഴുതി കുടിച്ചെടുക്ക ഇപ്പൊ നിഴൽ നിരത്തുന്നത് ആരാണ് നിശബ്ദ രാത്രി അല്ലേ രാത്രി അതുപോലെ തന്നെ അഴലകറ്റുന്നതോ അഴലകറ്റുന്നത് പകല് അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വരികൾ കൂട്ടിച്ചേർക്കാം ആശയം എഴുതാം അഴിവ് കാട്ടുന്ന കാർമേക പാളിയെ എന്താ അഴിവ് കാട്ടുന്ന കാർമേക പാളി എന്ന് പറഞ്ഞാല് കാർമേക പാളി നമ്മൾ അഴിവ് കാട്ടുന്ന എന്തിനു വേണ്ടിയിട്ട് അല്ലേ എല്ലാ ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ ദാഹജലം വേണം ആ ജലം നമുക്ക് തരുന്നത് ആരാണ് കാർമേകം അപ്പൊ നമ്മളോട് കാർമേകം അലിവ് കാട്ടുന്നു സ്നേഹം കാണിക്കുന്നു പിന്നെയോ വഴിയൊരുക്കുവാൻ വന്ന ഗുരുവിനെ ഗുരുക്കന്മാർ എന്താ ചെയ്തത് നമുക്ക് അറിവ് പകർന്ന് തന്നെ നല്ല നന്മയിലേക്ക് നയിക്കുന്നു അല്ലേ പിന്നെയോ മധുരമൂറും മനുഷ്യ വചസ്സിനെ മനുഷ്യരുടെ നന്മ നിറഞ്ഞ വാക്കുകൾ ആണ് ഇവിടെ സൂചിപ്പിക്കുന്നത് അല്ലേ നമ്മളെ നല്ല രീതിയിലേക്ക് നയിക്കാൻ സഹായിക്കുന്നു മനുഷ്യരുടെ നന്മ നിറഞ്ഞ വാക്കുകളും കഥകളും കേട്ട് നമ്മളെ നല്ല വഴികളിലൂടെ സഞ്ചരിക്കാൻ നമ്മളെ സഹായിക്കുന്നു നോക്കൂ ചൊല്ലി രസിക്കാം അഴകിൽ മുങ്ങിയോ ഇന്ദ്രധനുസിനെ അലിവ് കാട്ടുന്ന കാർമേഘ പാളിയെ നിഴൽ നിരത്തുന്ന നിശബ്ദ രാത്രിയെ അഴലകറ്റുവാൻ എത്തും പകലിനെ ആ വരികൾ നമ്മൾ കവിതയിൽ പഠിച്ചു അത് നന്നായിട്ട് വായിച്ച് ചൊല്ലി രസിക്കുക വായിച്ച് രസിക്കാം പിന്നെ ഈണം കണ്ടെത്തുക സ്നേഹം എന്ന കവിതയ്ക്ക് വ്യത്യസ്ത ഈണങ്ങൾ കണ്ടെത്തി സംഘമായി അവതരിപ്പിക്കുക അപ്പൊ നമ്മൾ പല രീതിയിലും കവിത പാടാല്ലേ അപ്പൊ നിങ്ങൾ വേറെ പുതിയ രീതി കണ്ടുപിടിച്ച് പാടി അവതരിപ്പിക്കും പിന്നെ പദശേഖരം പാഠത്തിൽ നിന്ന് പുതിയതായി പഠിച്ച പദങ്ങൾ പദശേഖരത്തിൽ ചേർക്കും ഇവിടെ നമ്മൾ പഠിച്ച രാഗം മാനം ഒക്കെ പഠിച്ചു അല്ലെ എന്താ രാഗം എന്ന് പറഞ്ഞാല് രാഗം നല്ല രാഗത്തിൽ പാടുക ഈണത്തിൽ പാടുക അല്ലെ ശ്രുതി ചേർത്ത് പാടുക എന്നൊക്കെ പറയാറുണ്ട് അല്ലെ താളത്തിൽ പാടുക അപ്പൊ എന്താണ് രാഗം എന്ന് പറഞ്ഞാല് ഈണം താളം ശ്രുതി എന്നൊക്കെ പദങ്ങളുണ്ട് പിന്നെ നോക്കൂ മാനം മാനം നമ്മൾ ഇതിനു മുന്നേ പഠിച്ചിട്ടുണ്ട് അല്ലേ ഇവിടെ പഠിച്ച വാക്കുകൾ ഏതൊക്കെയാണ് നബസ് ആകാശം വാനം എന്ന വാക്കുകളൊക്കെ
മാനം വാക്കിന്റെ പകരപ്പദമാണ്. പന്തളം കേരളവർമ്മയുടെ ഒത്തൊരുമ എന്ന കവിതയിലെ ചില വരികൾ കാണുക. വിട്ടുപോയ പദങ്ങളിൽ ഉചിതമായ വിട്ടുപോയ സ്ഥലങ്ങളിൽ ഉചിതമായ പദങ്ങൾ ചേർത്ത് താളത്തിൽ ചൊല്ലൂ. മറ്റു ജോലികളുമായി ബന്ധിപ്പിച്ച് കൂടുതൽ വരികൾ ചെയ്യുക. അപ്പൊ ഈ കവിതയിൽ നോക്കിയാണെങ്കിൽ ഓരോ ജോലികളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള വരികളാണ്. നോക്കൂ, പുല്ലുമെടഞ്ഞാൽ വായുണ്ടാകും, കല്ല് പണിഞ്ഞാൽ കെട്ടിടമാകും, പഞ്ഞികൾ നൂൽത്താൽ നൂലുണ്ടാകും, നൂലുകൾ നെയ്താൽ മുണ്ടായിട്ടെ. നൂല് നെയ്താണ് മുണ്ടുണ്ടാക്കുന്നത്, കല്ല് പണിഞ്ഞാണ് കെട്ടിടം ഉണ്ടാക്കുന്നത്, പുല്ലുമെടഞ്ഞാണ് പായുണ്ടാക്കുന്നതൊക്കെ നമുക്കറിയാം അല്ലേ. അപ്പൊ ഓരോ സംഭവം ഉണ്ടാക്കുന്ന എന്തിനെ എന്തുകൊണ്ടാണ് എന്നാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. നോക്കൂ, അപ്പൊ വിട്ടുപോയി ഭാഗം നമുക്ക് ഒഴിപ്പിക്കാം. ചകിരി പിരിച്ചാൽ, ചകിരി പിരിച്ച് നമ്മൾ എന്താ ഉണ്ടാക്കുക, കയർ. എല്ലാവർക്കും അറിയാം അല്ലെ, ചകിരി പിരിച്ച കയറായാലും ഡാഷ് കൊരുത്താൽ മാലയും ഉളവാം. മാല നമ്മൾ എന്ത് കൊരുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്, മുത്തുകൾ. അപ്പൊ അവിടെ എന്താ ചേർക്കേണ്ടത്, മുത്തുകൾ കൊരുത്താൽ മാലയും ഉളവാം. മണ്ണുമെനഞ്ഞാൽ കലം ഉണ്ടാകും, മണ്ണ് കൊണ്ടാണ് കലം ഉണ്ടാക്കുക അല്ലേ. ഇപ്പോൾ നോക്കൂ, തുണികൾ ഇണച്ചാൽ, തുണികൾ ഇണച്ച് തുണിയിണച്ച് നമുക്ക് എന്തുണ്ടാക്കാം, കുപ്പായം ഉണ്ടാക്കാം അല്ലേ, രണ്ട് വസ്ത്രം ഉണ്ടാക്കാം. പിന്നെയോ ഇതേപോലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്ന പദം കൂട്ടിച്ചേർത്ത് എഴുതാം അല്ലേ. പൂ കൊരുത്താൽ നമുക്ക് എന്തുണ്ടാക്കാം, മാല ഉണ്ടാക്കാം. അതുപോലെ തന്നെ ചെറിയ ചെറിയ അരുവികൾ അല്ലെങ്കിൽ തോടുകൾ ചേർന്നാൽ പുഴയുണ്ടാകും, പിന്നെ താളുകൾ ചേർന്നാൽ പുസ്തകമാകാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുള്ള വാക്കുകൾ ചേർത്തുകൊണ്ട് നിങ്ങൾ വരികൾ കൂട്ടിച്ചേർക്കുക, നിങ്ങളുടെ ഇഷ്ടം പോലെ വരികൾ കൂട്ടിച്ചേർക്കാം. അപ്പൊ ഈ കവിത നന്നായിട്ട് വായിക്കാം എല്ലാവരും, നന്നായിട്ട് ഒരുപാട് പ്രാവശ്യം വായിക്കാം, അപ്പോഴേ നല്ല നല്ല താളത്തിൽ വായിക്കാൻ കഴിയുള്ളൂ. ഈ കണ്ടെത്താൻ പറയാം, കൂട്ടിച്ചേർക്കാം, ആശയം എഴുതാം, പിന്നെ അർത്ഥം എഴുതാം. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് ചെയ്യണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.